ആദ്യം മൂത്ത മോന് ശസ്ത്രക്രിയ ചെയ്തു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. രണ്ടാമത്തെ കുഞ്ഞിന്റെ ശസ്ത്രക്രിയ എത്രത്തോളം പ്രതീക്ഷയിലാണ്? പൂർണ്ണമായിട്ടും നല്ല പ്രതീക്ഷയായിരുന്നു. ഇനിയോട്ട് സംസാരിച്ചായിരുന്നു? സംസാരിച്ചു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ ആംബുലൻസ് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ ആരോടാ പറഞ്ഞിരുന്നത്? ഇങ്ങനെയുള്ളൊരു സൗകര്യം ഞങ്ങൾക്ക് ആദ്യത്തേനും നമ്മളെ കേരള ഗവൺമെന്റ് ആണ് അത് ഒരുക്കി തന്നത്. ഇപ്പോഴും അവർ തന്നെയാണ് ഒരുക്കി തന്നിരിക്കുന്നത്. ഹോസ്പിറ്റൽ മുഖേന ബന്ധപ്പെടുവാണോ ചെയ്തത്? അതെ, എല്ലാ ഹോസ്പിറ്റൽ മുഖേനയും ബന്ധപ്പെട്ടു. മോനിപ്പോ 6 മാസമായി ട്രീറ്റ്മെന്റില്. ഇപ്പൊ മോന് എന്ത് കഴിച്ചാലും ഛർദ്ദില. രണ്ടുപേർക്കും ഒരേ അസുഖം തന്നെ, കാർഡിയോമയോപതി. ഇവിടെ തന്നെയായിരുന്നു ചികിത്സയൊക്കെ? അമ്മോനും ഇവിടെ തന്നെയായിരുന്നു, മുത്താളിനും ഇവിടെ തന്നെയായിരുന്നു. ഹൃദയമാറ്റിവെച്ച് ശസ്ത്രക്രിയ നടത്തുന്നത് പ്രതീക്ഷ ഉണ്ടല്ലേ? ഉണ്ട്, ഉണ്ട്. മുത്താള് സുഖമായിട്ടിരിക്കുന്നതുകൊണ്ട് ഇവനും മാറ്റിവെച്ചാൽ അങ്ങനെ ഇരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ എടുക്കാൻ സമയത്തായിരുന്നു നെഞ്ചിനകത്ത് വേദന പോലെ വന്നു. അപ്പോൾ മുത്താളിന് ഇങ്ങനെ ഒരു അതുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. നമ്മുടെ അവിടെ കായംകുളത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ച്, അപ്പം മൂത്താളിനെയും നമ്മൾ അവിടെ ആയിരുന്നു കാണിച്ചു. അപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടു. കേരളം ഒറ്റക്കെട്ട ഒരു കൈകോർക്കയാണല്ലോ ഈ ഒരു ഇതിന്റെ ഭാഗമായി. സന്തോഷത്തോടുകൂടിയാണ് കാണുന്നത്. ഞങ്ങൾക്ക് ഈ ഹാർട്ട് തന്ന അവരോടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഈ ഒരു അവസരം. എൻ്റെ 2 മക്കൾക്കും തന്നവരോടും പിന്നെ ഈ ഹോസ്പിറ്റലിനോട് ഇവിടുത്തെ ഡോക്ടർമാരോട് നമ്മുടെ കേരള സർക്കാരിനോടും പിന്നെ ഞങ്ങൾക്ക് ഇതിനെല്ലാം വഴിയൊരുക്കി തന്ന നമ്മുടെ പോലീസ് പിന്നെ നിങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്കായാലും ആർക്കായാലും ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് ഓരോ അവയവങ്ങൾക്ക് വേണ്ടിയിട്ട്. ഹരിയുമായിട്ട് രാവിലെ സംസാരിച്ചായിരുന്നു. ഹരിക്ക് ഒരു വലിയൊരു ഹരി കുഞ്ഞല്ലേ, ഭയങ്കര വിഷമമാവും ഇതൊക്കെ. അതുമല്ല മൂത്ത ആളിൻ്റെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമം. സുഖമായിട്ട് തന്നെ തിരിച്ചു വരട്ടെ. താങ്ക് യു.